എല്ലാവർക്കും ഗുരുകുലത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ സനു. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് മുൻവർഷ ചോദ്യ പേപ്പറുകളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ മുൻവർഷത്തെ ചോദ്യ പേപ്പറും ആൻസേഴ്സും അതുപോലെ ആ ചോദ്യവുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കൂടുതൽ കുട്ടികളുമായി ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. പിന്നെ ഗുരുകുലത്തിൻ്റെ കൂടുതൽ ടെലഗ്രാം വാട്സപ്പ് ക്ലാസ്സുകൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാനും ശ്രദ്ധിക്കുക. ഇപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഞാനിങ്ങനെ ഓരോ ചോദ്യം വായിച്ച് അതിൻ്റെ ആൻസറും പറഞ്ഞ് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സും പറഞ്ഞ് പറഞ്ഞങ്ങ് പോവുകയാണ്. ആദ്യമേ തന്നെ ചോദ്യം വായിക്കാം. ആദ്യത്തെ ചോദ്യം, ഇപ്പോഴത്തെ കേരള ഗവർണർ ആര് എന്നതാണ്. ഇപ്പോഴത്തെ കേരള ഗവർണർ ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ചോദ്യത്തിൽ നമുക്ക് ഇപ്പോഴത്തെ കേരള ഗവർണർ ആരായെന്ന് മാത്രം നോക്കിയാൽ മതിയാവും. ഇപ്പോഴത്തെ കേരള ഗവർണർ ജസ്റ്റിസ് പി സദാശിവമാണ് ഇപ്പോഴത്തെ നമ്മുടെ ഗവർണർ എന്ന് പറയുന്നത്. ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളൊന്നും തന്നെ പറയാനില്ല. ഗവർണർ പി സദാശിവമാണ്. ഇപ്പം ഞാൻ ഈ ചോദ്യത്തിൻ്റെ അനുബന്ധ വിവരങ്ങൾ ഞാൻ ഇവിടെ സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. അടുത്ത ചോദ്യം വായിക്കാം. അടുത്ത ചോദ്യം, ഇന്ത്യൻ രൂപയുടെ കറൻസി ചിഹ്നം രൂപപ്പെടുത്തിയത് ആര് എന്നതാണ്. ഇന്ത്യൻ രൂപയുടെ കറൻസി ചിഹ്നം രൂപപ്പെടുത്തിയത് ആര് എന്നാണ് ചോദ്യം. ഇപ്പം ഈ ചോദ്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് വരുന്നൊരു ചോദ്യമാണ് ഇത്. ഒത്തിരി ഞാൻ തന്നെ എടുത്ത ക്ലാസ്സിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു പോയതാണ്. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പി എസ് സി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. എൻ്റെ ഉത്തരം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയായിരിക്കും. ഉദയകുമാറാണ്, ഡി ഉദയകുമാറാണ് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപപ്പെടുത്തിയത്. ഡി ഉദയകുമാറാണ്. ചോദ്യവുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളിലേക്ക് പോവാം. ഇദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണ്. ഡി ഉദയകുമാർ തമിഴ്നാട് സ്വദേശിയാണ്. അതുപോലെ ഇന്ത്യൻ രൂപയുടെ ചിഹ്നം ഔദ്യോഗികമായിട്ട് സ്വീകരിച്ചത് 2010 ജൂലൈ 15 ഇന്ത്യൻ രൂപയുടെ ചിഹ്നം ഔദ്യോഗികമായി സ്വീകരിച്ചത് 2010 ജൂലൈ 15 നമ്മുടെ ഈ ഇന്ത്യൻ രൂപയുടെ ചിഹ്നം ദേവനാഗിരി ലിപിയും ലാറ്റിൻ ലിപിയും കൂടി ചേർന്ന ഒരു സംയുക്ത രൂപവുമാണ്. അപ്പം ദേവനാഗിരി ലിപിയും ലാറ്റിൻ ലിപിയും കൂടെ കൂടി ചേർന്ന ഒരു സംയുക്ത രൂപമാണ് നമ്മുടെ ഇന്ത്യൻ രൂപയുടെ ചിഹ്നത്തിന്. ഇത് രൂപകൽപ്പന ചെയ്തത് ഡി ഉദയകുമാറാണ്. ഇദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണ്. ചിഹ്നമുള്ള അഞ്ചാമത്തെ കറൻസിയാണ് നമ്മുടെ ഇന്ത്യൻ രൂപ. ഇന്ത്യൻ രൂപ എന്ന് പറയുന്നത് ചിഹ്നമുള്ള അഞ്ചാമത്തെ കറൻസിയാണ്. മറ്റുള്ളതെന്ന് പറയുമ്പോൾ നമുക്കറിയാം, യൂറോ, യെൻ, ഡോളർ, പൗണ്ട് ചിഹ്നമുള്ള മറ്റ് കറൻസികളാണ് ഇവ. ചിഹ്നമുള്ള അഞ്ചാമത്തെ കറൻസി ഇന്ത്യൻ രൂപയാണ്. ഇന്ത്യൻ രൂപ കൂടാതെ ചിഹ്നമുള്ള മറ്റ് കറൻസികളാണ് യൂറോ, യെൻ, ഡോളർ, പൗണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ചോദ്യവുമായി ബന്ധപ്പെടുത്തി പറയുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്, കൂടംകുളം ആണവ നിലയം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ചോദ്യം ഇതാണ്. ഉത്തരം, തമിഴ്നാടാണ്. തമിഴ്നാട്ടിലാണ് കൂടംകുളം ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. ചോദ്യവുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങൾ നോക്കാം. ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് സംസ്ഥാനം ഏതെന്നാണ്. കൂടംകുളം ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ചോദ്യം തന്നെ തിരിച്ചും ചോദിക്കാറുണ്ട്, ഏത് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നും ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിച്ചാൽ തിരുനെൽവേലിയിലാണ്. തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലാണ് കൂടംകുളം അറ്റോമിക് പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പം തിരുനെൽവേലി ജില്ലയിലാണ് കൂടംകുളം അറ്റോമിക് പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്, തമിഴ്നാട് സ്റ്റേറ്റിൽ. ഇനി കൂടംകുളം പദ്ധതിയുമായിട്ട് സഹകരിക്കുന്ന രാജ്യം റഷ്യയാണ്. റഷ്യയാണ് കൂടംകുളം പദ്ധതിയുമായിട്ട് സഹകരിക്കുന്ന രാജ്യം. അതേപോലെ തന്നെ കൂടംകുളം പദ്ധതി 1988 നവംബർ 20 നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയും അന്നത്തെ റഷ്യൻ പ്രസിഡന്റായിരുന്ന മിഖേയൽ ഗോർബച്ചേവും കൂടെ ചേർന്നാണ് ഒപ്പുവെച്ചത്. 1988 നവംബർ 20 നമ്മുടെ അന്നത്തെ ഇന്ത്യയുടെ അന്നത്തെ
പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയും അതേപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റായിരുന്ന മിഖേയിൽ ഗോർബച്ചേവും കൂടെ കൂടി ചേർന്ന് ഒപ്പുവെച്ചത്. ഇനി കൂടംകുളം പദ്ധതിയുടെ നിർമ്മാണത്തിനെതിരെ രംഗത്ത് വന്ന നേതാവാണ് എസ് പി ഉദയകുമാർ കൂടംകുളം പദ്ധതി നിർമ്മാണത്തിനെതിരെ രംഗത്ത് വന്ന നേതാവാണ്. അതേപോലെ കൂടംകുളം ആണവ നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് സമ്പുഷ്ട യുറേനിയം, അല്ലെങ്കിൽ യുറേനിയം 235 ആണ് കൂടംകുളം ആണവ നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം. അതേപോലെ ഇനി പറയാൻ പോകുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവ നിലയങ്ങളെ നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. താരാപൂർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്ന് സ്ഥിതി ചെയ്യുന്നതിൽ വെച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ നിലയം താരാപൂറാണ്. അതേപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയവും താരാപൂർ തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യത്തേതുമാണ്, ഇപ്പം നിലവിലുള്ളതിൽ ഏറ്റവും വലുതുമാണ് താരാപൂർ. ഇനി 1969 താരാപൂർ അറ്റോമിക് പവർ സ്റ്റേഷൻ നിലവിൽ വരുന്നത്. 1969 താരാപൂർ അറ്റോമിക് പവർ സ്റ്റേഷൻ നിലവിൽ വരുന്നത്. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ആണവ നിലയമാണ് രാവത്ഭട്ട കോട്ട എന്ന് പറയും. രാജസ്ഥാനിലെ കോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പവർ സ്റ്റേഷൻ, ഈ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. അത് രാവത്ഭട്ട എന്നും അറിയപ്പെടുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട അറ്റോമിക് സ്റ്റേഷനാണ് കൽപ്പാക്കം. കൽപ്പാക്കം തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൽപ്പാക്കം എന്ന ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. ഇതാണ് ഇന്ത്യയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ആണവ നിലയം. അതേപോലെ നറോറ ഉത്തർപ്രദേശിലെ ബുലങ്ഷഹർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നറോറ അറ്റോമിക് പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ആണവ നിലയമാണ് കൈഗ കർണാടക ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കക്രാപാറ ആണവ നിലയം ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് പ്ലൂട്ടോണിയത്തിന്റെയും യുറേനിയത്തിന്റെയും മിശ്രിതമാണ് കക്രാപാറ ആണവ നിലയത്തില് ഉപയോഗിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് പ്ലൂട്ടോണിയവും യുറേനിയവും കാർബൈഡ് എന്നിവ ആണവ ഇന്ധനമായിട്ട് ഉപയോഗിച്ച ആദ്യത്തെ രാജ്യം ഇന്ത്യയാണ്. അപ്പൊ പ്ലൂട്ടോണിയത്തിന്റെയും യുറേനിയത്തിന്റെയും മിശ്രിതമാണ് കക്രാപാറ ആണവ നിലയത്തില് ഉപയോഗിക്കുന്നത്. പ്ലൂട്ടോണിയം യുറേനിയം കാർബൈഡ് എന്നിവ ആണവ ഇന്ധനമായിട്ട് ഉപയോഗിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒന്നും കൂടെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ആണവ നിലയങ്ങളും അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലവും എവിടെയാന്ന് പെട്ടെന്നൊന്ന് പറയാം. താരാപൂർ മഹാരാഷ്ട്രയിലാണ്. മറ്റൊരു ആണവ നിലയമാണ് ജെയിംതാപൂർ മഹാരാഷ്ട്രയിലാണ്. കൂടംകുളം തമിഴ്നാട്ടിലാണ്. കൽപ്പാക്കവും തമിഴ്നാട്ടിലാണ്. രാവത്ഭട്ട അല്ലെങ്കിൽ കോട്ട എന്നും അതറിയപ്പെടുന്നുണ്ട്. അത് രാജസ്ഥാനിലാണ്. കക്രാപാറ ഗുജറാത്തിലാണ്. കൈഗ കർണാടകയിലാണ്. നറോറ ഉത്തർപ്രദേശിലാണ്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ആണവ നിലയങ്ങൾ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം: ഇന്ത്യയിലെ ജനങ്ങൾക്ക് തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി നടപ്പിലാക്കിയ പദ്ധതി ഏത്? എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം എല്ലാവർക്കും തന്നെ അറിയാവുന്നതായിരിക്കും. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി നടപ്പിലാക്കിയ പദ്ധതി. ചോദ്യവുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിയമം പാസാക്കിയത് 2005 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ നിയമം പാസാക്കിയത്. എന്നാൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് 2006 ഫെബ്രുവരി 2
2006 February 2 ഈ നിയമം നിലവിൽ വരുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് 2008 April 1 2008 April 1 ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വരുന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അതിൻ്റെ ആദ്യം, അതായത് 2005 നിയമം പാസ്സാക്കി, എന്നാൽ 2006 ഇത് നിലവിൽ വന്നു. നിലവിൽ വരുമ്പം ഇതിൻ്റെ പേര് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് മാത്രമായിരുന്നു. അതിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നാക്കി പേര് മാറ്റിയത് 2009 October 2 അതായത് 2009 October 2 ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നാക്കി മാറ്റിയത്. അപ്പോൾ ഒന്നും കൂടെ പറയാം, 2005 നിയമം പാസ്സാക്കി, 2006 February 2 തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നു, 2008 April 1 എല്ലാ ജില്ലകളിലും, ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കി. തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പുനർനാമകരണം ചെയ്തത് 2009 October 2 ഇനി ഈ തൊഴിലുറപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് മൻമോഹൻ സിംഗാണ്. മൻമോഹൻ സിംഗ്, നമ്മുടെ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇത് ഉദ്ഘാടനം ചെയ്തത് ആന്ധ്രാപ്രദേശിലെ അനന്ത്പൂർ ജില്ലയിലെ ബന്ദിലപ്പള്ളി ഗ്രാമത്തിലാണ്. ആന്ധ്രാപ്രദേശിലെ അനന്ത്പൂർ ജില്ലയിലെ ബന്ദിലപ്പള്ളി ഗ്രാമത്തിലാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം ചെയ്തത് മൻമോഹൻ സിംഗാണ്. അതേപോലെ കേരളത്തിൽ ഈ പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കിയ ജില്ല പാലക്കാടും വയനാടുമാണ്. കേരളത്തിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയത് പാലക്കാട് വയനാട് ജില്ലകളിലാണ്. കേരളത്തിലെ നഗരപ്രദേശങ്ങളിൽ ഈ പദ്ധതി അറിയപ്പെടുന്നത് അയ്യങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി എന്നാണ്. അപ്പം കേരളത്തിൽ തന്നെ നഗരപ്രദേശങ്ങളിൽ ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് അയ്യങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി എന്നാണ്. അതേപോലെ ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല വഹിക്കുന്നത് ഗ്രാമപഞ്ചായത്താണ്. ഗ്രാമപഞ്ചായത്താണ് ഇതിൻ്റെ നടത്തിപ്പ് ചുമതല വഹിക്കുന്നത്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും 5 km ചുറ്റളവിലാണ് തൊഴിൽ ഉറപ്പ് നൽകുന്നത്. ഗവൺമെൻറ് തൊഴിൽ ഉറപ്പ് നൽകുന്നത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും 5 km ചുറ്റളവിലാണ്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ ലയിപ്പിച്ച കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് ഗ്രീൻ ഇന്ത്യ. ഗ്രീൻ ഇന്ത്യ പദ്ധതി മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ കേന്ദ്ര ഗവൺമെൻറ് ലയിപ്പിച്ചു. ഇനി ഇത് 10th പഞ്ചവത്സര പദ്ധതി കാലത്താണ് നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ 10th പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇത് നിലവിൽ വരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത്. ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം: കേരളത്തിൽ പുതുതായി സ്ഥാപിതമായ വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? കേരളത്തിൽ പുതുതായി സ്ഥാപിതമായ വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സർവകലാശാലയുടെ ആസ്ഥാനം എവിടെ എന്നാണ് ചോദ്യം. ഉത്തരം: പൂക്കോടാണ്. പൂക്കോടാണ് വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സർവകലാശാലയുടെ ആസ്ഥാനം. ചോദ്യവുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളിലേക്ക് പോവാം. വയനാട് ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം, പൂക്കോട് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം വയനാട് ജില്ലയിലാണ്. ഇനി ഈ ചോദ്യം തന്നെ വേറൊരു രീതിയിൽ ചോദിക്കാം. കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണൂത്തിയിലാണ്. തൃശ്ശൂർ ജില്ലയിലെ മണ്ണൂത്തിയിലാണ് കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സ്ഥിതി ചെയ്യുന്നത്. മണ്ണൂത്തി നമുക്ക് പരിചയമുള്ള സ്ഥലം തന്നെയാണ്. നമ്മുടെ കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനമാണ് മണ്ണൂത്തി. ആ മണ്ണൂത്തി തന്നെ, മണ്ണൂത്തിയിലാണ് കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതവിടെ ചോദ്യം ശ്രദ്ധിക്കണം. ചോദ്യം എന്താണ്? കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റിയാണ് പൂക്കോട്. വയനാട് ജില്ലയിലെ പൂക്കോട് യൂണിവേഴ്സിറ്റിയാണ് സ്ഥിതി ചെയ്യുന്നത്.
കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് അനിമൽ സയൻസസ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണൂത്തിയാണ്. ഇപ്പോൾ ചോദ്യം ശ്രദ്ധിക്കുക, ചോദ്യം രണ്ട് രീതിയിലും വരാം, രണ്ട് രീതിയിലും വന്നാൽ രണ്ടാണ് ഉത്തരം. അതേപോലെ പൂക്കോടുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളത്, കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് പൂക്കോട്. ഇത് വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിലായിട്ട് സ്ഥിതി ചെയ്യുന്ന തടാകവും പൂക്കോട് തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോടാണ്. അത് വയനാട് ജില്ലയിലാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിലായിട്ട് സ്ഥിതി ചെയ്യുന്നതും പൂക്കോട് തന്നെയാണ്. പിന്നെ നമ്മൾ വയനാടിനെ കുറിച്ച് പറഞ്ഞപ്പം കാപ്പി ഗവേഷണ കേന്ദ്രം വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇഞ്ചി ഗവേഷണ കേന്ദ്രം, കേരളത്തിലെ ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ, വയനാട്ടിലെ അമ്പലവയലിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ വയനാട് ഹെറിറ്റേജ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയലിൽ തന്നെയാണ്. അപ്പം കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി വയനാട്ടിലെ പൂക്കോടാണ്. കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് അനിമൽ സയൻസസ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ മണ്ണൂത്തിയാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിലായിട്ട് സ്ഥിതി ചെയ്യുന്ന തടാകമാണ് പൂക്കോട്. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകവും പൂക്കോട് തന്നെയാണ്. കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലാണ്. ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ വയനാടാണ്. വയനാട് ഹെറിറ്റേജ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയലിലാണ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഈ ചോദ്യവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന കാര്യങ്ങളാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏതാണ്? ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏത്? ഉത്തരം, യാന്ത്രികോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. യാന്ത്രികോർജം വൈദ്യുതോർജ്ജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ജനറേറ്ററിൽ യാന്ത്രികോർജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. ചോദ്യവുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഊർജ പരിവർത്തനങ്ങൾ നോക്കാം. ഇലക്ട്രിക് മോട്ടോർ, ഇലക്ട്രിക് മോട്ടോറിൽ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു. ഇലക്ട്രിക് മോട്ടോറിൽ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു. ഇലക്ട്രിക് ഫാനിൽ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു. അപ്പോൾ ഇലക്ട്രിക് മോട്ടോറിലും ഇലക്ട്രിക് ഫാനിലും ഒരേ ഇത് തന്നെയാണ് നടക്കുന്നത്, വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു. സോളാർ സെൽ, സോളാർ സെല്ലിൽ സൗരോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. സൗരോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നത് സോളാർ സെല്ലിലാണ്. ഇലക്ട്രിക് ബെൽ, ഇലക്ട്രിക് ബെല്ലിൽ വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായിട്ട് മാറുന്നു. വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായിട്ട് മാറുന്നു. ഇനി ഇലക്ട്രിക് ഓവൻ, ഇലക്ട്രിക് ഓവനിൽ വൈദ്യുതോർജ്ജം താപോർജ്ജമായിട്ട് മാറുന്നു. വൈദ്യുതോർജ്ജം താപോർജ്ജമായിട്ട് മാറുന്നു. ഇലക്ട്രിക് ബൾബിൽ വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമായി മാറുന്നു. വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമായിട്ട് മാറുന്നത് ഇലക്ട്രിക് ബൾബിലാണ്. ബാറ്ററിയിൽ നടക്കുന്നത് രാസോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. ബാറ്ററിയിൽ രാസോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. ഗ്യാസ് സ്റ്റൗവിൽ രാസോർജ്ജം താപോർജ്ജവും പ്രകാശോർജ്ജവുമായിട്ട് മാറുന്നു. ഗ്യാസ് സ്റ്റൗവിൽ രാസോർജ്ജം വൈദ്യുതോർജ്ജവും പ്രകാശോർജ്ജവുമായിട്ട് മാറുന്നു. മൈക്രോഫോണിൽ ശബ്ദോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. മൈക്രോഫോൺ ശബ്ദോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ടെലിവിഷൻ വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജവും പ്രകാശോർജ്ജവും താപോർജ്ജവുമായിട്ട് മാറുന്നു. ടെലിവിഷനിൽ വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജവും പ്രകാശോർജ്ജവും താപോർജ്ജവുമായിട്ട് മാറുന്നു. മെഴുകുതിരി കത്തുമ്പോൾ രാസോർജ്ജം പ്രകാശോർജ്ജവും താപോർജ്ജവുമായിട്ട് മാറുന്നു. മെഴുകുതിരി കത്തുമ്പോൾ രാസോർജ്ജം പ്രകാശോർജ്ജവും താപോർജ്ജവുമായിട്ട് മാറുന്നു. ഒന്നും കൂടെ ഒന്ന് പറയാം, നമ്മുടെ ചോദ്യം ഡൈനാമോയിൽ അല്ലെങ്കിൽ ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏത് എന്നായിരുന്നു. യാന്ത്രികോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ഇനി ഇലക്ട്രിക് മോട്ടോറിലും ഇലക്ട്രിക് ഫാനിലും നടക്കുന്ന ഒരേ പ്രവർത്തനം തന്നെയാണ്, വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു. സോളാർ സെല്ലിൽ സൗരോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. ഇലക്ട്രിക് ബെല്ലിൽ വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായിട്ട് മാറുന്നു. ഇലക്ട്രിക് ഓവനിൽ വൈദ്യുതോർജ്ജം താപോർജ്ജമായിട്ട് മാറുന്നു. ഇലക്ട്രിക് ബൾബിൽ വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമായിട്ട് മാറുന്നു. ബാറ്ററിയിൽ രാസോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. ഗ്യാസ് സ്റ്റൗവിൽ രാസോർജ്ജം താപോർജ്ജവും പ്രകാശോർജ്ജവുമായിട്ട് മാറുന്നു. മൈക്രോഫോണിൽ ശബ്ദോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ടെലിവിഷനിൽ
വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജവും പ്രകാശോർജ്ജവും താപോർജ്ജവുമായിട്ട് മാറുന്നു. മെഴുകുതിരി കത്തുമ്പോൾ രാസോർജ്ജം പ്രകാശോർജ്ജവും താപോർജ്ജവുമായിട്ട് മാറുന്നു. ഇത്രയും ഊർജ പരിവർത്തനങ്ങൾ നമുക്ക് പഠിക്കാനുള്ളതാണ്. കറക്റ്റായിട്ട് പഠിച്ചു പോവുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം: കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് എന്നാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഉത്തരം: ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ ഉള്ളത്. അപ്പോൾ ചോദ്യവുമായി ബന്ധപ്പെടുത്തി അനുബന്ധ കാര്യങ്ങൾ നോക്കാം. കേരളത്തിൽ ആകെ മൊത്തം 5 ദേശീയ ഉദ്യാനങ്ങളാണുള്ളത്. 5 ദേശീയോദ്യാനങ്ങളാണ് ഉള്ളത്. കേരളത്തിലാകെ മൊത്തം 5 നാഷണൽ പാർക്കുകളാണ് ഉള്ളത്. PSC ഉത്തരസൂചിക പ്രകാരമാണ് 5 എന്നുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ പഠിച്ചാൽ മതിയാവും. 5 നാഷണൽ പാർക്കുകളാണ് കേരളത്തിൽ ഉള്ളത്. അതിൽ 4 നാഷണൽ പാർക്കുകളും ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മൊത്തം 5 എണ്ണം, അതിൽ 4 എണ്ണവും ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകളുള്ളത് ഇടുക്കി ജില്ലയിലാണ്. ഇനി ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള ഒരേ ഒരു നാഷണൽ പാർക്ക് സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള ഒരേ ഒരു നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലാണ്. ഇനി സൈലന്റ് വാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് 1984 ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി 1984 സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചു. എന്നാൽ സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്തത് 1985 സെപ്റ്റംബർ 7 രാജീവ് ഗാന്ധിയാണ്. 1985 സെപ്റ്റംബർ 7 രാജീവ് ഗാന്ധിയാണ് സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്യുന്നത്. സൈലന്റ് വാലി നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമാണ്. സൈലന്റ് വാലി നാഷണൽ പാർക്ക് നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമാണ്. ഇനി സൈലന്റ് വാലിയെ ബഫർ സോണായിട്ട് പ്രഖ്യാപിച്ചത് 2007 സൈലന്റ് വാലിയെ ബഫർ സോണായിട്ട് പ്രഖ്യാപിച്ചു. സൈലന്റ് വാലിയിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം എന്ന് പറയുന്നത് സിംഹവാലൻ കുരങ്ങുകളാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാലും ഒന്നും കൂടെ പറയുവാണ്, സിംഹവാലൻ കുരങ്ങുകൾ ഇവിടെ കാണാനുള്ള കാരണം വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ്. വെടിപ്ലാവിൻ്റെ ശാസ്ത്രീയ നാമമാണ് കുല്ലീനിയ എക്സാറിലാറ്റ എന്നത്. കുല്ലീനിയ എക്സാറിലാറ്റ എന്നതാണ് വെടിപ്ലാവിൻ്റെ ശാസ്ത്രീയ നാമം. ഈ വെടിപ്ലാവുകളുടെ സാന്നിധ്യം കൊണ്ടാണ് സിംഹവാലൻ കുരങ്ങുകൾ ഇത്രമാത്രം അവിടെ കാണപ്പെടാനുള്ള കാരണം. പിന്നെ സൈലന്റ് വാലിക്ക് സൈലന്റ് വാലി എന്നുള്ള പേര് ലഭിക്കാനുള്ള കാരണം ചീവീട് ഇല്ലാത്തതുകൊണ്ടാണ്. ചീവീടുകൾ ഇല്ലാത്തതുകൊണ്ടാണ് സൈലന്റ് വാലിക്ക് അവിടെ ആ പേര് ലഭിക്കാനുള്ള കാരണം. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എങ്കിലും നമ്മൾ ഇടയ്ക്കൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ചെറിയ കാര്യങ്ങൾ വരെ പറയുന്നത്. മിക്കപ്പോഴും പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ പഠിച്ചു പോവും, ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാനായിട്ട് മറന്നു പോവും. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ കേൾക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഓർക്കുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ പറയുന്നത്. നമുക്ക് VEO LDC LGS ഒക്കെ പോലുള്ള എക്സാമുകൾക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുക. വലിയ വലിയ കാര്യങ്ങളും അങ്ങനെയൊന്നും ചോദിക്കാറില്ല. അപ്പം നമ്മൾ പഠിച്ചതൊന്നും ഓർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ പഠിച്ച് നിങ്ങൾ പോയ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കത് മനസ്സിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതുകൊണ്ട് ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ സൈലന്റ് വാലിയെ കുറിച്ച് പറഞ്ഞു. ഇനി കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനവും കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനവും ഇരവികുളമാണ്. ഇരവികുളം നമുക്കറിയാം സൈലന്റ് വാലി മാത്രമാണ് പുറത്തുള്ളത്. അപ്പോൾ ഇരവികുളം ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. ഇരവികുളം നാഷണൽ പാർക്കായത് 1978 നമ്മൾ പറഞ്ഞു. കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്കും ഏറ്റവും വലിയ നാഷണൽ പാർക്കും ഇരവികുളമാണ്. 1978 ഇത് നിലവിൽ വന്നത്. ഇടുക്കി ജില്ലയിലാണ്. അതിന് ഞാൻ എടുത്തു പറയേണ്ടല്ലോ, ബാക്കിയുള്ള എല്ലാം ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. ഇരവികുളം നാഷണൽ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം വരയാടാണ്. വരയാടിൻ്റെ ശാസ്ത്രീയ നാമമാണ് നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസസ് എന്നത്. നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസസ് എന്നതാണ് വരയാടുകളുടെ ശാസ്ത്രീയ നാമം. വരയാടുകൾക്ക് പറയുന്നത് നീലഗിരി താർ എന്നാണ് പറയുന്നത്. നീലഗിരി താർ. ഇനി തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗവും വരയാട് തന്നെയാണ്.
തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗം വരയാടാണ്. ഇതൊരിക്കലും പി എസ് സി എക്സാമിന് ചോദിച്ചതാണ്. തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗമാണ് വരയാട്. വരയാടിനെ ഇടുക്കി ജില്ലയിലെ ഇരവികുളം നാഷണൽ പാർക്കിലാണ് സംരക്ഷിക്കപ്പെടുന്നത്. ഇരവികുളമാണ് കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്കും ഏറ്റവും വലിയ നാഷണൽ പാർക്കുകളും. ഇനി കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്കാണ് പാമ്പാടും ചോല. കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് പാമ്പാടും ചോലയാണ്. പാമ്പാടും ചോല. നമുക്ക് കേരളത്തിലെ 5 നാഷണൽ പാർക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ഇരവികുളം, അതുപോലെ തന്നെ സൈലന്റ് വാലി, മതികെട്ടാഞ്ചോല, ആനമുടിച്ചോല, പാമ്പാടും ചോല. ഏതൊക്കെയാണ്? ഇരവികുളം, സൈലന്റ് വാലി, ആനമുടിച്ചോല, മതികെട്ടാഞ്ചോല, പാമ്പാടും ചോല. ഇതാണ് കേരളത്തിലെ 5 നാഷണൽ പാർക്കുകൾ. ഇതിൽ നമ്മൾ പറഞ്ഞു ഇരവികുളമാണ് ആദ്യത്തെ നാഷണൽ പാർക്ക്. 1978 നിലവിൽ വന്നത്. സൈലന്റ് വാലി 1984 നിലവിൽ വരുന്നത്. കേരളത്തിലെ 2 നാഷണൽ പാർക്കാണ് ആനമുടിച്ചോലയും പാമ്പാടും ചോലയും മതികെട്ടാഞ്ചോലയും നിലവിൽ വന്നത് 2003. 2003 ഇത് മൂന്നും നിലവിൽ വരുന്നത്. സൈലന്റ് വാലി ഒഴികെ ബാക്കിയെല്ലാം ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലുമാണ്. ഇത്രയും കാര്യങ്ങളാണ് ചോദ്യവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ് ചോദ്യം. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏത് എന്നാണ് ചോദ്യം. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏത്? ഉത്തരം ബാക്ടീരിയയാണ്. എലിപ്പനിക്ക് കാരണം ബാക്ടീരിയയാണ്. അപ്പം നമുക്ക് ചോദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. എലിപ്പനി പകരുന്നത് ജലത്തിലൂടെയാണ്. ജലത്തിലൂടെ പകരുന്ന രോഗമാണ് എലിപ്പനി. എലിപ്പനി ജലത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ്. ലെപ്റ്റോസ്പൈറോസിസ് എന്നറിയപ്പെടുന്നതും എലിപ്പനി തന്നെയാണ്. ലെപ്റ്റോസ്പൈറോസിസ് എന്നറിയപ്പെടുന്നത് എലിപ്പനിയാണ്. എലിപ്പനി അറിയപ്പെടുന്നത് ലെപ്റ്റോസ്പൈറോസിസ് എന്ന പേരിലാണ്. ഇത് ചോദിക്കുന്ന ചോദ്യമാണ്. ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്. അത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനിങ്ങനെ എടുത്തു പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. അതാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. വീൽസ് ഡിസീസ് എന്നറിയപ്പെടുന്നതും എലിപ്പനി തന്നെയാണ്. എലിപ്പനി അറിയപ്പെടുന്ന പേരാണ് വീൽസ് ഡിസീസ്. ഇനി രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പാത്തോളജി എന്നാണ്. നമുക്കറിയാവുന്ന കാര്യമാണ് രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പാത്തോളജി എന്നാണ്. പാത്തോളജി രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. എലിപ്പനിയെ വിശേഷിപ്പിക്കുന്നത് വീൽസ് ഡിസീസ് എന്ന പേരിലാണ്. എലിപ്പനിയെ വിശേഷിപ്പിക്കുന്നത് വീൽസ് ഡിസീസ് എന്ന പേരിലാണ്. എലിപ്പനി പകരുന്നത് ജലത്തിലൂടെയാണ്. ലെപ്റ്റോസ്പൈറോസിസ് എന്നറിയപ്പെടുന്ന രോഗമാണ് എലിപ്പനി. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതാണ്, ദേശീയ കർഷക ദിനമായിട്ട് December 23 ഇന്ത്യയിൽ ആചരിക്കുന്നു, ഇത് ആരുടെ ജന്മദിനമാണ്? ദേശീയ കർഷക ദിനമായിട്ട് December 23 ഇന്ത്യയിൽ ആചരിക്കുന്നു, ഇത് ആരുടെ ജന്മദിനമാണ് എന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ചൗധരി ചരൺ സിംഗ് ആണ്. ചൗധരി ചരൺ സിംഗിൻ്റെ ജന്മദിനമാണ് നമ്മൾ ഇന്ത്യയിൽ കർഷക ദിനമായിട്ട്, ദേശീയ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത്. അതെന്നാണ്? December 23. അപ്പോൾ നമുക്ക് ചോദ്യവുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങൾ ഒന്ന് നോക്കാം. ചൗധരി ചരൺ സിംഗ് ഇന്ത്യയിലെ ഏറ്റവും കുറച്ചു കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രിയായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും കുറച്ചു കാലം അധികാരത്തിലുണ്ടായിരുന്ന പ്രധാനമന്ത്രിയായിരുന്നു ചരൺ സിംഗ്. അതേപോലെ ന്യൂനപക്ഷ മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുത്ത ആദ്യ പ്രധാനമന്ത്രിയും ചരൺ സിംഗ് തന്നെയായിരുന്നു. ന്യൂനപക്ഷ മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുത്ത ആദ്യ പ്രധാനമന്ത്രിയായിരുന്നു ചരൺ സിംഗ്. ഏറ്റവും കുറച്ചു കാലം അധികാരത്തിലുണ്ടായിരുന്ന പ്രധാനമന്ത്രി ചരൺ സിംഗ് ആയിരുന്നു. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് November 14 നമ്മുടെ ശിശുദിനമാണ്. ഇന്ത്യയിലെ ശിശുദിനമായിട്ട് ആചരിക്കുന്നത് November 14. ഇത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ്. പ്രധാനമന്ത്രിയെ കുറിച്ച് പറഞ്ഞപ്പം പറഞ്ഞതാണ്. അപ്പം നമ്മുടെ ഒരു പ്രധാനമന്ത്രിയായ ചരൺ സിംഗിൻ്റെ ജന്മദിനമാണ് December 23. നമ്മൾ ദേശീയ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത്. അതേപോലെ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നമ്മൾ ശിശുദിനമായിട്ട് November 14 ആഘോഷിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ചോദ്യം ഇതാണ്, ബ്രഹ്മപുരം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബ്രഹ്മപുരം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഡീസലാണ്. ഡീസലാണ് ബ്രഹ്മപുരം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്നത്.
കേരളത്തിലെ താപവൈദ്യുത നിലയങ്ങൾ നമുക്ക് പഠിക്കാനുള്ളതാണ്. എപ്പോഴും അതിനകത്തുനിന്നൊരു ചോദ്യം ഉണ്ടാവാറുണ്ട്. അപ്പൊ കേരളത്തിലെ താപവൈദ്യുത നിലയങ്ങൾ നോക്കാം. കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയമാണ് കായംകുളം. കായംകുളം താപവൈദ്യുത നിലയമാണ് കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം. ഇത് ആലപ്പുഴ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന ഇന്ധനം നാഫ്തയാണ്. നാഫ്തയാണ് കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം. കായംകുളം താപനിലയത്തിൻ്റെ പേര് രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്രോജക്റ്റ് എന്നാക്കി മാറ്റിയിട്ടുണ്ട്. രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്രോജക്റ്റ് എന്നാക്കി മാറ്റി. ബ്രഹ്മപുരം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത് എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. ഇത് ഡീസൽ എന്ന് നമ്മൾ ഉത്തരം പറഞ്ഞു. ഈ ഡീസൽ കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയവും ബ്രഹ്മപുരം തന്നെയാണ്. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയമാണ് ബ്രഹ്മപുരം. അപ്പം നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട താപവൈദ്യുത നിലയങ്ങളും അവിടെ ഉപയോഗിക്കുന്ന ഇന്ധനവും അതേപോലെ തന്നെ ഏത് ജില്ലയിലാണ് ഈ താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് എന്നും ഒന്ന് നോക്കാം. കായംകുളം താപവൈദ്യുത നിലയം നമ്മൾ പറഞ്ഞു, നാഫ്തയാണ് അവിടെ ഉപയോഗിക്കുന്ന ഇന്ധനം. ആലപ്പുഴ ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മപുരം താപവൈദ്യുത നിലയം ഡീസലാണ് ഉപയോഗിക്കുന്ന ഇന്ധനം. എറണാകുളം ജില്ലയിലാണ് ബ്രഹ്മപുരം താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട താപവൈദ്യുത നിലയമാണ് നല്ലളം. നല്ലളം താപവൈദ്യുത നിലയത്തിലും ഡീസൽ തന്നെയാണ് ഉപയോഗിക്കുന്ന ഇന്ധനം. കോഴിക്കോടാണ് ജില്ല. ഇനി ചീമേനി. ചീമേനി താപവൈദ്യുത നിലയത്തിൽ പ്രകൃതിവാതകമാണ് ഉപയോഗിക്കുന്ന ഇന്ധനം എന്ന് പറയുന്നത്. കാസർഗോഡ് ജില്ലയിലാണ് ചീമേനി താപവൈദ്യുത നിലയം. ചീമേനി പ്രകൃതിവാതകമാണ് അവിടെ ഉപയോഗിക്കുന്ന ഇന്ധനം എന്ന് പറയുന്നത്. കാസർഗോഡ് ജില്ലയിലാണ് ചീമേനി. വൈപ്പിൻ. വൈപ്പിനില് പ്രകൃതിവാതകമാണ് ഉപയോഗിക്കുന്ന ഇന്ധനം. എറണാകുളം ജില്ലയിലാണ് വൈപ്പിൻ. അത് നമുക്കറിയാവുന്ന കാര്യമാണ്, വൈപ്പിൻ എറണാകുളം ജില്ലയിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചോദ്യവുമായി ബന്ധപ്പെടുത്തി പറയുന്നത്. നമ്മുടെ ചോദ്യം, ബ്രഹ്മപുരം താപനിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത് എന്നതായിരുന്നു. അത് ഡീസലാണ്. ഡീസൽ ഉപയോഗിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയവും ബ്രഹ്മപുരം തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് ചോദ്യവുമായി ബന്ധപ്പെടുത്തി പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ ചോദ്യത്തോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഈ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് പറഞ്ഞതാണ്, ഇതിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. കാരണം ചെറിയ ചെറിയ എക്സാമുകൾക്കൊക്കെ മിക്കപ്പോഴും ചോദിക്കുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പം നിങ്ങൾക്കതൊന്ന് ഓർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഈ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അതേപോലെ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഗുരുകുലത്തിൻ്റെ ഇതുപോലത്തെ കൂടുതൽ ടെലഗ്രാം വാട്സപ്പ് ക്ലാസ്സുകൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാനും മറക്കാതിരിക്കും. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ബാലൻസ് ക്വസ്റ്റ്യനും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഞാൻ ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ശുഭദിനം.